ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ രാവിലെ ചായയും കടി ഉണ്ടാക്കാൻ തുടങ്ങണതോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കോ ഒക്കെയാണല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്. ഇന്നിപ്പോൾ ഒരു പുറം പണിയാണ് കേട്ടോ, അല്ലെങ്കിലും കുഞ്ഞുട്ടിക്ക് ലീവ് ദിവസം എന്തെങ്കിലും ഒരു പണിയെടുത്തലാണല്ലോ ഞമ്മക്കില്ല പണി. ഇന്നിപ്പോൾ അതേപോലെ തന്നെ കൂലിയില്ലാത്തൊരു പണിക്ക് മൂപ്പരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കണേ. മൊയിലാളിയാണ് ആ കുത്തിരിക്കണേ പണിയെടുക്കണത്, ചൊക്ക ഉണ്ടൊക്കെ നോക്കാനൊരു മൊയിലാളിയാണ്. മൊയിലാളിയേ, പണിക്കാർ പണിയെടുക്കണ്ട? മൊയിലാളിക്കൊരു ആട്ടൊക്കെ ഉണ്ട്, ബുഗുവാവലേ. മൊയിലാളി അവിടെ ഇരുന്ന് ആടണുണ്ട്, ചെരുപ്പോണ്ടൊക്കെ കാട്ടണൊക്കെ. പുച്ചിത്തരം കാട്ട, പുച്ചിത്തരം പണിയെടുക്ക നോക്ക. മൊയിലാളിയെ ചോക്കിനെ പണിയെടുക്കണ്ടോ? മൊയിലാളി ശരിക്കും ഇവിടെ പെട്ടിക്കണ കേട്ടോ. ജാങ്കോ, ഞാൻ പെട്ടെന്നുള്ള അവസ്ഥയിലാണ് ഈ ഇരിക്കണത് കേട്ടോ. ഇപ്പോൾ ആള് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ ചെറിയ സ്റ്റൂളായതുകൊണ്ട് വല്ലതും വന്ന് ഇറങ്ങാനൊക്കെ ആൾക്ക് വീക്കും കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷെ അവൻ്റെ ഇത്തം കണ്ട ഭയങ്കര പാവമായിട്ട് ഇരിക്കണ മാതിരി തോന്നുന്നുണ്ടല്ലേ. കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരിക്കും, അതുപോലെ എടുക്കുന്ന പണിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണെന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ആജുക്കുട്ടൻ സജീവമായിട്ട് കൂടിക്കൊടുത്തിരിക്കണത്, കുറച്ച് സമയം ആളതിന് കിട്ടുള്ളൂ കേട്ടോ. മടിയം മാല ചുമക്കണ പണി എന്ന് പറഞ്ഞ പോലെ ആദ്യം കൊണ്ട് ഭയങ്കരമായിട്ട് കൊണ്ട് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ കുഴങ്ങിയാണ് കേട്ടോ, ഒക്കെ പോക്കിയേക്കാൻ കേട്ടോ. ഇതൊക്കെ ഓൻ ഇഷ്ടം ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇച്ചി വരുമ്പോഴത്തേന് ഓന് മണലൊക്കെ കൂട്ടി വെക്കണ്, എന്നിട്ട് അതൊക്കെ കൊട്ടിയൊക്കെ ആക്കി കൊടുക്കണ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മണലുകളൊക്കെ കടക്കണുണ്ടേനല്ലോ. അപ്പോൾ ഓല് ഓല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, ബാക്കിയുള്ളതൊക്കെ കട്ടൊക്കെ കുറച്ചുണ്ടേനു അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഓൾക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പം എന്നാൽ ഇതൊക്കെ ഒരു പാത്രത്തിൽ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ കൊണ്ടുപോയി കൂട്ടണത് കേട്ടോ. ഇനിയിപ്പോൾ ബാത്റൂമിൻ്റെ അടിയൊക്കെ ഇടാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുട്ടി. മൊയിലാളി കുറച്ചു നേരമൊക്കെ പണിയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. കുറച്ചു നേരമൊക്കെ കണ്ടിരുന്നപ്പോൾ ഏകദേശം പണീൻ്റെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലായി. അപ്പോൾ ആ മണലിക്കൊന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്കും കുറച്ചു നേരത്തെ പണിയൊക്കെ എടുക്കാമെന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലായപ്പോൾ വല്ല മണലിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പിടിച്ചു കൊണ്ടിട്ട് ഇവിടെ ഇരുത്തിക്കണ്. അപ്പോൾ ഇരിക്കണ ക്ഷമ കഴിഞ്ഞിരിക്കണ്, ഇനിയിപ്പോൾ ഇരിക്കലൊന്നുണ്ടാവില്ല. അപ്പോൾ ഓനെയും കൊണ്ട് വല്ല അകത്തേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഞാനും കൂടി കൊടുക്കാൻ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അടുപ്പത്ത് പണികളുണ്ട്, രണ്ടും പാടപ്പം നടക്കൂല. ഇപ്പം രാവിലെ ഒരു സമയം 8 മണി 8:30 ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെപ്പം വെയില നല്ലോണം വന്നിക്കണ്, വെയിൽ കണ്ടൊരു 10-11 മണി ആയ മാതിരി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് കുറച്ച് കഴിഞ്ഞാൽ അജുവിനെ കിട്ടൂല എന്നുള്ളത്?
അജു അതേമാതിരി മുങ്ങിക്കണം കേട്ടോ കുറച്ച് സമയമൊക്കെ ഓൻ. പിന്നെ അപ്പം ആ കളിച്ചിൻ്റെ പ്രായമല്ലേ, പിന്നെ ഓന് ഇതേപോലെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇതിലൊക്കെ ഒന്ന് ഇടപെടാനും ഇങ്ങനത്തെ പണിക്കൊക്കെ ഭയങ്കര ഉഷാറാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഓൻ്റെ പൂരിക്കൊക്കെ ഓന് കൂടി കൊടുത്തിന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതാ കുഞ്ഞുട്ടി ഒറ്റക്കായി. പിന്നെ ഞങ്ങൾ ജനമോനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഇരുന്ന് മടുത്തു തുടങ്ങി കേട്ടോ. പിന്നെ ഓന് മണൽക്കറകലൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും ജനമോനെയും കൊണ്ട് അകത്തേക്ക് പോന്നിക്കാണ്. അകത്ത് വന്നാലും മടങ്ങിയിരിക്കുമൊന്നുമില്ല കേട്ടോ. അവിടുന്ന് ഇങ്ങനെ ഒച്ചയേക്കുമ്പോൾ മെല്ലെ ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൾ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ട് ഓന് ഉറക്കിയിട്ട് അങ്ങോട്ട് കുറച്ച് നേരം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കണോൽക്കും മടുക്കും, പിന്നെ എളുപ്പം തീരുമില്ല. അപ്പം ഒരാളും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കോരി കൊടുക്കുകയാണെങ്കിലൊക്കെ കൊണ്ടുപോയിടാനൊക്കെ സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ കിച്ചണിൽ എൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പം അത് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ടേനു ഞാൻ. അപ്പം ബീഫ് കിട്ടാനൊക്കെ കുറച്ചൊന്ന് വൈകി. അപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇതൊക്കെ ഇട്ടെടുത്ത് ഒന്ന് റെഡിയാക്കി കുക്കറിൽ കയറ്റിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ മണലൊക്കെ തട്ടിയിട്ടുണ്ടായിനിയത്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഇന്നിങ്ങനെ കോരിയെടുത്ത് കോരിയെടുത്ത് ഒരു വിധത്തിലായിക്കണ്. അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്ന മണൽ കോരൽ. അതുകൊണ്ടാണ് കൈകൊണ്ടൊക്കെ താളം കാട്ടുന്നത് കേട്ടോ ആൾ. ഇപ്പോൾ ഈ സമയമായപ്പോഴേക്കും നല്ല വെയിലായിരിക്കണ്. നമ്മുടെ ഇറച്ചി വിസിലടുപ്പിച്ചാൽ വെച്ചുകൊണ്ടാണ് ഈ വക പണിക്കൊക്കെ ഒന്ന് പോയി നോക്കിയാണ്ട് തലയിട്ട് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തൂമിച്ചെടുത്തൊക്കെ വേണം. അപ്പോൾ ആ ഭാഗത്തത് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഈ ഭാഗത്ത് കൊണ്ട് കേട്ടോ. അതങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് മണൽ ഇട്ടത് എന്താ വെച്ചാൽ, ആദ്യം കുഞ്ഞുണ്ടി കോരിയില്ലേ ആ സ്ഥലത്തേനു കേട്ടോ ആദ്യം ഒരു പടുവിൻ്റെ സമയത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിനിയത്. പിന്നെ വാർപ്പിൻ്റെ സമയമായപ്പം അവിടെയൊക്കെ ഉൽക്ക വാർപ്പിൻ്റെ ആ കറങ്ങണ യന്ത്രമൊക്കെ വെക്കാനൊക്കെ സ്ഥലമാക്കി കൊടുത്ത്. പിന്നെ ലാസ്റ്റ് വാർപ്പിൻ്റെ സമയം ലാസ്റ്റ് ഏകദേശം ഒരു പകുതി മുക്കാലായപ്പോൾ തന്നെ മണൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന മണലാണ് ഇപ്പോൾ ഈ കുഞ്ഞുണ്ടി കോരിന് ഈ ഭാഗത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരപ്പറ്റിട്ടാനും പിന്നെ കോണിക്കൂടെ ഇട്ടാനൊക്കെ എടുത്തിട്ടും ബാക്കിയായ മണലാണ്. ഇപ്പോൾ അതാണ് ഇപ്പോൾ കോരിക്കൊണ്ടേങ്ങാണ്ട് മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് ആ ബീഫൊക്കെ തൂമിച്ചെടുത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഇനിയിപ്പോൾ ഒന്ന് വരട്ടിയെടുക്കുകയാണ്. എന്താ ഇതിനെ കാട്ടറേ? അതിന് മുട്ട. ഇനിയൊരു പടുകൂട്ടാനും കൂടി ഉണ്ടാക്കിയെടുക്കണം. പടുകൂട്ടാന് പലവക കൂട്ടാനും എന്നൊക്കെ പറയും. പലതും ഇട്ടുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത് കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് ഇവിടെ പടുകൂട്ടാൻ എന്നാണ് കേട്ടോ പറയാ. ഇത് ചേമ്പാണ്, അത് വായോണ്ടാണ് ഉണ്ടാക്ക. ചേമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ചൊറിഞ്ഞിട്ട് നിൽക്കൂല. ചേമ്പ് തൊട്ടപ്പോ തന്നെ ചൊറിയുന്നത്. അപ്പോൾ അതാ ഒരു കറുത്ത കുത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. പപ്പായ അതേപോലെ തന്നെ കുറച്ച് കാന്താരി മുളകും പറിച്ചുകൊണ്ട് നിൽക്കണ്. പിന്നെ നമ്മളെ ചേമ്പിൻ്റെ തണ്ടും പിന്നെ ഒരു കുറച്ച് ചേമ്പ്, അത് പീടിയത്തെ ചേമ്പാണ് കേട്ടോ, കുറച്ചുള്ളൂ. അങ്ങനെ മൂന്നാല് ചേമ്പും ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു ചെറിയൊരു കൂട്ടാന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇറച്ചിൻ്റെ കൂടെ നല്ല ടേസ്റ്റി കാരം. അപ്പം കുറേ ആയിട്ടുണ്ട് പടുകൂട്ടാൻ കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ആ ചേമ്പും കണ്ടപ്പോൾ ഒരു ഉണ്ടാക്കാനൊരു ബുദ്ധി.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചേമ്പിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നതൊക്കെ കാണാനാണ് വീഡിയോ ഓൺ ആക്കി വെച്ചത്. പക്ഷേ ക്യാമറിന്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോയി. അപ്പൊ ഞാൻ എടുത്തത് നാലും കിഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഞാൻ കാന്താരി കയറിയിട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് വിസിലടുപ്പിച്ചെടുക്കുക. എന്നിട്ട് കടുക് വറുത്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ കുത്തിച്ചാച്ച് അങ്ങനെയും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ആണ് ഒരു കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് കേനി കേട്ടോ. പിന്നെ കുഞ്ഞുട്ടി കുറച്ച് സമയം കൂടിയൊക്കെ എടുത്തുങ്ങാണ്ട് പിന്നെ കുഴങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല വെയിലേനല്ലേ, രാവിലെ തന്നെ നല്ല വെയിലേനു. പിന്നെ ഇപ്പോൾ കൂടി കൊടുക്കാനോ അറിയില്ലല്ലോ. ഒറ്റക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്നൊരു കുറച്ച് കൊട്ടയും കൂടി കൊണ്ടുപോയിട്ട് കണ്ട് പിന്നെ ആൾ ഇനി നാളെയോ പിന്നെ എന്തെങ്കിലും ലീവുള്ള ദിവസം എടുക്കാന്ന് പറഞ്ഞ്. അതേപോലെ മെച്ചലും അവിടെ ഇങ്ങനെ ഇങ്ങോട്ടേലൊക്കെ കൂട്ടിയിടലൊക്കെ ഒരു പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ പിന്നെ ഉച്ചക്കായ സമയത്ത് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പടു കൂട്ടാനും പിന്നെ ബീഫും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടെ ഇനിയത് കേട്ടോ. സിനിമ നല്ല കഴിച്ചിട്ട തിരക്കിലാണ് കേട്ടോ. ഇത് അജുവിൻ്റെ കുന്ത്രാണ്ടാണ്. അജു ഇത് കൊടുക്കലൊന്നുമില്ല. പക്ഷേ അജു എങ്ങോട്ടോ പോയ സമയത്ത് ഞാൻ വല്ല എടുത്തു കൊടുത്തേനെ കേട്ടോ. അജുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ ഓൻ കൊടുക്കുന്നില്ല. ഓനതിങ്ങനെ പാത്തിച്ച് പാത്തിച്ച് കൊണ്ടെടുക്കും. ഇപ്പോൾ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് തന്നെ ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിലധികം ആയിട്ടുണ്ടാവും. ഓൻ്റെ സൂക്ഷിപ്പോണ്ട് അങ്ങനെ പാത്തിച്ച് കൊണ്ടെടുക്കാൻ കേട്ടോ. തോണി പോകണേ, തോണിത്തെ ഡ്രൈവറാണിത്. അതാ തോണി നാളെ ചാടി പോണെന്നും കാണില്ല. അജു നിയമോളൊക്കെ കൂട്ടിനെ കളിച്ചാനുണ്ടെങ്കിൽ പിന്നെ ഇനിയൊന്നും ഓന് വേണ്ട കേട്ടോ. പിന്നെ ഓനെ ഓലെ കൂടെ ഇങ്ങനെ കൂടും. പക്ഷെ ഓലെ എപ്പോഴും ഓന്റെ ഇഷ്ടത്തിന് കളിച്ചാൻ കിട്ടൂല എന്നുള്ളതാണ്. ഓലില്ല തൊടു കൂടിയും പറമ്പു കൂടെ ഒക്കെ മണ്ടി പാഞ്ഞിട്ടില്ല കളി ഓലിക്ക് പറ്റുള്ളൂ കേട്ടോ. ആ തെരുവിലാന്ന് കണ്ടപ്പോ ബാക്കിൽ കേറും എന്റെ കുട്ടി. ഡ്രൈവറെ വളയെ എങ്ങനെ തരിക കുട്ടിക്ക്? കേറുന്നില്ല എന്റെ ബസ്സില്. എന്റെ ബസ്സിൽ ഞങ്ങൾ കൊടുത്തള കയ്യിലേ ഇല്ല, അത് വായിക്ക് പോകുന്നില്ല. വലിയ സാധനം അപ്പൊ സെനുമോന് ഓല കൂടെയൊക്കെ കൊറേ നേരയിൽ കേറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമല്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ഇടുകൊണ്ട് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരണ്ട്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.